എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടത് എന്ന ചോദ്യം കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെത്തട്ടിലുള്ള ലോക്കൽ കമ്മിറ്റി വരെ കാര്യമായി പരിശോധിച്ചു വരുന്ന ഒരു കാര്യമാണ് പക്ഷേ എല്ലായിടത്തും ഒറ്റക്കെട്ടായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ വിരുദ്ധ വികാരമാണ് എന്നാൽ അത്തരത്തിൽ മുൻപന്തിയിൽ പറയുന്ന ഇത്തരം ഘടകങ്ങൾ അതായത് സർക്കാർ വിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ ധാർഷ്യം സംസ്ഥാന നേതാക്കന്മാർ മാധ്യമങ്ങൾക്കുമ്പിലും അല്ലാതെയും പറഞ്ഞ ചില കാര്യങ്ങൾ ഇ പി ജയരാജന്റെ പ്രകാശ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ച അങ്ങനെ പല ഘടകങ്ങൾ പറയുമ്പോഴും അതിനിടയിൽ വലിയ കൂടി അല്ലെങ്കിലും പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ പീഡനം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളോട് തെരഞ്ഞെടുപ്പ് സമയത്ത് കാണിച്ചിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ സമീപനം ഇടതുപക്ഷ രീതിയല്ല എന്നൊരു വലിയ വിമർശനം ഇടയ്ക്കുന്ന പല വിമർശനങ്ങളിലും ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി ഈ വിഷയം ഉന്നയിച്ചതും വലിയൊരു തർക്കത്തിലേക്കാണ് അത് വഴിത്തിരിവായി മാറിയതും അതിപ്പോൾ രാഷ്ട്രീയപരമായി ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും ഒരു വലിയ വാർത്തയായി മാറിയിട്ടുണ്ട് ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾ രൂപപ്പെടുന്നു എന്ന തരത്തിലേക്കാണ് ആ വാർത്ത പരക്കുന്നത് എന്തായാലും രാഷ്ട്രീയപരമായ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തിന് വലിയ കണ്ടകശനിയാണ് വിവിധ ജില്ലകളിലെ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഒറ്റക്കെട്ടായി പറയുന്നുണ്ട് പാർട്ടിയുടെ അപ്പോക്ക് ശരിയല്ല ഈ പോക്കിങ്ങിനെ തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലേക്ക് ബി ജെ പി കടന്നു വരികയും തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തക്കതായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം കേന്ദ്ര കമ്മിറ്റിയിലും ഒത്തുതന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിനെതിരായി പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഇന്ത്യ സഖ്യവുമായുള്ള കൂട്ടുകെട്ട് കേരളത്തിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനും കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ തിരിച്ചടിയാണ് പിണറായി വിജയൻ ലഭിച്ചത് രാജസ്ഥാനും ബംഗാളും അടക്കമുള്ള സംസ്ഥാനത്തെ നേതാക്കന്മാർ പറഞ്ഞത് കോൺഗ്രസിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് തങ്ങൾ അധികാരത്തിലേക്ക് എത്തിയത് എന്ന് തുറന്നടിക്കുമ്പോൾ കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം എട്ട് വർഷമായി കേരളം ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് എന്നുള്ള പഠനം നടത്തണമെന്ന ആവശ്യമൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഇത് ഈ വിമർശനങ്ങളൊക്കെ ആരോഗ്യകരമായിട്ടായിരുന്നു ഇപ്പോൾ അത് തർക്കത്തിലേക്കും മാറിയിരിക്കുകയാണ് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ഇപ്പോൾ നിലവിൽ തർക്കം ഉയർന്നിരിക്കുന്നത് സെക്രട്ടറിയും അംഗങ്ങളും തമ്മിലാണ് വാഗ്വാദവും തർക്കവും ഉണ്ടായത് പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ അല്ല എന്ന വിമർശനമാണ് കാര്യമായ രീതിയിൽ കമ്മിറ്റിയിൽ ഉരുത്തിരിഞ്ഞു വന്നത് കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴായിരുന്നു വാഗ്വാദം ഉയർന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച സെക്രട്ടറി മറുപടി പറഞ്ഞതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് വലിയ തർക്കത്തിലേക്ക് കമ്മിറ്റി പോയത് ആ മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് ആ വാഗ്വാദം വലിയ തർക്കമായി മാറിയത് അതായത് കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും കേരളത്തിലെ പല ജില്ലകളിലും ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണവും ആക്ഷേപവും ഒക്കെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചപ്പോൾ അത് വലിയൊരു തർക്കത്തിലേക്ക് വരുത്തിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷങ്ങളുടെ ഇടതുപക്ഷത്തിലുള്ള സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായിരുന്നില്ല എന്നുള്ള വാദമായിരുന്നു ആ വാദമാണ് പിന്നീട് തർക്കമായി മാറിയത് എന്തായാലും അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ പരിശോധിക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ഇതിൽ ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് വിഷയത്തിൽ ഇടപെട്ട സ്വരാജ് വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും വലിയൊരു തിരുത്തലിന് വേണ്ടി എം സ്വരാജിനെ സമീപിക്കേണ്ട തരത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ മാറുന്നു എം സ്വരാജ് ഇടപെടുന്നു ആ ഇടപെടലിൽ ജില്ലാ സെക്രട്ടറി തന്റെ ആ വാദം തിരുത്തുകയും ചെയ്യുന്നു ഇതിന് പിന്നാലെ മറുപടി തിരുത്തിയതിനു ശേഷമാണ് തർക്കം അവസാനിക്കുക വരെ ചെയ്തത് എന്തായാലും തർക്കത്തിന്റെ കാരണം പ്രധാനമായും ന്യൂനപക്ഷങ്ങളുള്ള ഇടതുപക്ഷത്തിന്റെ സമീപനമാണ് എന്തായാലും തിരുവനന്തപുരം ജില്ലയടക്കമുള്ള വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയായി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ കണക്കാക്കുന്നത് അവിടെ ഇന്ത്യ സഖ്യവുമായുള്ള കൂട്ടുകെട്ടൊരു ചർച്ചയല്ല ഇന്ത്യ സഖ്യവുമായുള്ള കൂട്ടുകെട്ട് ഇടതുപക്ഷത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുണകരമായിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് വലിയ തിരിച്ചടി തന്നെയാണെന്നത് സത്യമാണ് എന്തായാലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ തർക്കം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്